ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വി ജി അമൃതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാട്ടിലൂടെയും അതുപോലെ കോഡിലൂടെയും ഒന്നുമല്ല, മറിച്ച് ചില ട്രിക്സൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് പി എസ് സി എക്സാംസിന് വളരെ ഈസിയായി എങ്ങനെ ട്രിക്സ് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രോഗവിശേഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ രോഗവിശേഷണങ്ങളും രോഗങ്ങളും ഒക്കെ പഠിക്കാം, എന്നിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് രോഗവിശേഷണങ്ങൾ. നമുക്ക് ഓരോരോ രോഗങ്ങളും വിശേഷണങ്ങളും ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്നാണ്. ചതുപ്പ് രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഓർമ്മയിൽ വയ്ക്കുക? ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ അതൊക്കെ എന്താണ്? മലമ്പനിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ വരികയാണ് ചതുപ്പ് രോഗവും അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവറും വരുമ്പോൾ മലമ്പനിയാണ് നമുക്ക് കണക്ട് ചെയ്യണം. എങ്ങനെ നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും? ചതുപ്പ് നമുക്ക് തുപ്പ് എന്നെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും നമ്മളിപ്പോൾ ഒരു എന്താണ് ബ്ലാക്ക് വാട്ടർ, അതായത് ഇപ്പം നമുക്ക് ഓടയിലൊക്കെ വെള്ളം ആലോചിക്കാം, ബ്ലാക്ക് വാട്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓടയിലുള്ള വെള്ളമൊക്കെ ആലോചിക്കാം. അതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു പോണ സമയത്ത് പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു ആൾ ഒരു ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തുപ്പാനൊക്കെ തോന്നും, നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും നമുക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ചതുപ്പ് രോഗം, ചതുപ്പ് രോഗം എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് തുപ്പുക എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കണം. അപ്പോൾ ചതുപ്പ് രോഗം നമുക്ക് തുപ്പാനൊക്കെ തോന്നും. എപ്പോഴാണ് തുപ്പാൻ തോന്നുക? നമുക്കിതേപോലെ ഒരു മലമൂത്ര വിസർജനം ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോഴും അതുപോലെ ബ്ലാക്ക് വാട്ടർ ഓടയിലെ വെള്ളമൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കങ്ങനെ തോന്നും. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. അത് ആലോചിക്കുന്ന നിങ്ങൾക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്കത് മലമ്പനിയാണ് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചതുപ്പ് രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. അപ്പോൾ അതിലേക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം അടുത്തിലേക്ക് പോവാം. അടുത്തത് എന്താണ്? നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാം? നാവികരുടെ പ്ലാഗ് അല്ലേ, അപ്പോൾ നമുക്കത് നാവികരുടെ പ്ലേറ്റ് എന്നെടുത്താലോ. നാവികരുടെ പ്ലേറ്റ്, അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആണ്, നാവികരൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്. അപ്പോൾ നാവികരുടെ പ്ലാഗ് എന്നുള്ള പ്ലേറ്റ് ആക്കുക. നാവികരുടെ പ്ലേറ്റിൽ എന്താ ഉള്ളതെന്ന് അറിയോ? സ്കർവി കറിയിൽ നിന്ന് നിങ്ങൾക്ക് സ്കർവി കറി രണ്ടും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ നാവികരുടെ പ്ലേറ്റിലുള്ളത് എന്താണെന്നറിയോ? കറിയാണ്. അപ്പോൾ നാവികരുടെ പ്ലേറ്റിലുള്ളത് കറി, നാവികരുടെ പ്ലാഗ് സ്കർവി. അപ്പോൾ അതിൽ നിന്നും അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി വേഗം നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് അടുത്തത്? ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഗോയിറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്താണ് ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രേവ്സ് രോഗം എന്ന് വരുമ്പോൾ നിങ്ങൾ എപ്പോഴെന്ത് എന്തിൽ പോകണം? ഗ്രേവ്സ്, അതിൽ നമുക്ക് ഗ്രേവി എന്നെടുക്കാം. ഗ്രേവി, അപ്പോൾ എന്തിൻ്റെ ഗ്രേവി ആണെന്നറിയോ? ഇത് ഗോയിറ്റർ. ആ ഗോയിറ്ററിൽ നമുക്ക് ഗോയി എന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് കോഴിയാക്കി മാറ്റാം. ആ കോഴിക്കറിയുടെ ഗ്രേവിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഗോയിറ്റർ എന്നുള്ളത് ഗ്രേവ്സ് രോഗമാണ്. അപ്പോൾ ഗ്രേവി എന്തിൻ്റെ ഗ്രേവിയാണിത്? കോഴിക്കറിയുടെ ഗ്രേവിയാണ്. അപ്പോൾ കോഴി ഗോയി ഗ്രേവ്സ് ഗ്രേവി. അപ്പോൾ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഗോയിറ്റർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എളുപ്പം കണ്ടുപിടിക്കാനുള്ള ട്രിക്സാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓർത്ത് പഠിക്കുക. ഇനി അടുത്ത് നോക്കാം. അടുത്ത് എന്താണ്? ലോക്ക്ജോ ഡിസീസ് ടെറ്റനസ് രോഗമാണ് ലോക്ക്ജോ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഓർമ്മിച്ചെടുക്കാൻ നോക്കാം. ലോക്ക്ജോ ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് എന്ന് കേട്ടു. ഇപ്പം നമുക്ക് ലോക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ലോക്കേ ഓർമ്മ വരും. എന്താണ്? ലോക്ക്ഡൗണേ നമുക്ക് ഓർമ്മ വരും. അപ്പം നമുക്ക് അത് തന്നെ എടുക്കാം. ലോക്ക്ഡൗൺ ആയ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക്ഡൗൺ ഒക്കെയല്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് തെറ്റി. ലോക്ക്ഡൗണിന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് തെറ്റി. അപ്പോൾ ലോക്ക്ജോ ഡിസീസിന് എപ്പോൾ കണ്ടാലും നിങ്ങൾ എന്താ ആലോചിക്കേണ്ടേ? ഫ്രണ്ട് തെറ്റിയ കാര്യം ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെറ്റനസ് കിട്ടും. ഓക്കെ,
അടുത്തത് ഇനി നമുക്ക് നോക്കാം രാജകീയ രോഗം അഥവാ ക്രിസ്മസ് രോഗം എന്നൊക്കെ പറയുന്ന രോഗം ഏതാണെന്ന് നോക്കാം. ഹീമോഫീലിയക്കാണ് രാജകീയ രോഗം അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം എന്നെല്ലാം പറയുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസ് രോഗം എന്ന് കേൾക്കുമ്പോൾ അത് ഹീമോഫീലിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? ക്രിസ്തുമസിന് നമ്മൾ പൊതുവെ തണുപ്പുള്ള ടൈമാണ്, ഡിസംബർ മാസം നല്ല തണുപ്പുള്ള ടൈമാണ്. അപ്പം നമുക്ക് തണുപ്പ് എന്ന് വെച്ച് നമുക്ക് നോക്കുമ്പം നല്ല മഞ്ഞ് മൂടിയ സമയം. അങ്ങനെ നോക്കുമ്പം ഹിമം, നമുക്ക് ഹീമോഫീലിയയിൽ നമുക്കൊരു ഹിമം എന്നെടുക്കാം. മഞ്ഞിൻ്റെ വേറൊരു വാക്കാണല്ലോ ഹിമം എന്നുള്ളത്. അപ്പം നമുക്ക് ക്രിസ്മസ് രോഗം, നമുക്ക് ക്രിസ്തുമസ് ആലോചിക്കുക. അപ്പോൾ ക്രിസ്മസ് രോഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നിങ്ങൾ എന്താലോചിക്കണം? തണുപ്പ് ആലോചിക്കണം, മഞ്ഞ് ആലോചിക്കണം, ഹിമം ആലോചിക്കണം. അപ്പോൾ ഹീമോഫീലിയ എന്ന് കിട്ടും. ഏത് രാജാവിനാണെങ്കിലും നമ്മൾ മഞ്ഞത്ത് നിന്നാൽ തണുക്കില്ലേ? അപ്പോൾ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് എന്തുതന്നെയാണ്? ഹീമോഫീലിയയാണ്. ഇനി സെപ്പറേറ്റ് രാജകീയ രോഗം ഹീമോഫീലിയ ആണെന്ന് ഓർമ്മിക്കാൻ എന്തെങ്കിലും കോഡ് നിങ്ങളുടെ ആരുടെയെങ്കിലും എടുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിക്കാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർമ്മിക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ കാറിലൊരു സാധനം കൊണ്ടുവരാണ്. അപ്പോൾ കാറിൽ സാധനം കൊണ്ടുവരുന്ന വഴിക്ക് അതിൻ്റെ ഡിക്കിയിലാണ് സാധനം വെച്ചത്. കാറിൻ്റെ ഡിക്കിയിലാണ് സാധനം വെച്ചത്. പെട്ടെന്ന് കാറ് ബ്രേക്ക് ഇട്ട സമയത്ത് ഡിക്കിയിലുള്ള സാധനം ഒന്നാകെ മറിഞ്ഞു വീണു. കാറിൻ്റെ ഡിക്കിയിലെ സാധനം ഒന്നാകെ മറിഞ്ഞു വീണു. അപ്പോൾ ബ്രേക്ക് ഇട്ട സമയത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച സാധനം മറിഞ്ഞു വീണു. അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ഇട്ട സമയത്ത് കാറിൻ്റെ ബ്രേക്ക് ഇട്ടു, അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ. അതിലൂടെ ഓർമ്മിക്കാം, കാറിൻ്റെ ഡിക്കിയിലാണ് സാധനം വെച്ചാലേ. അപ്പോൾ ഡിക്കി ഡെങ്കി ഡിക്കി, ഡിക്കിയും ഡെങ്കിയും ഒന്ന് കണക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ കാറിൻ്റെ ബ്രേക്ക് ഇട്ടപ്പോൾ ഡിക്കിയിലുള്ള സാധനമാണ് മറിഞ്ഞു വീണത്. അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ, അത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി, ഡെങ്കി, ഡിക്കി. ഓക്കെ, അടുത്തത് ഇനി പ്ലാഗിൻ്റെ വിശേഷമാണ് പറയുന്നത്. കറുത്ത മരണം എന്നാണ് പ്ലാഗ് എന്നുള്ള രോഗം അറിയപ്പെടുന്നത്. അപ്പോൾ കറുത്ത മരണം പ്ലാഗാണ്. അപ്പം നമുക്ക് പ്ലാഗ് കറുത്ത മരണമാണെന്ന് എങ്ങനെ ഓർമ്മിക്കാം? ഒരാൾ മരിച്ചു കഴിയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങൾ കരിങ്കൊടിയൊക്കെ തൂക്കുന്നത് കാണാറില്ലേ? നമ്മൾ കറുത്തൊരു ഫ്ലാഗ് കൊടി ആരെങ്കിലും മരണശേഷം നമ്മൾ ദുഃഖസൂചികമായിട്ട് നമ്മൾ അങ്ങനെ തൂക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓർത്താൽ മതി, കറുത്ത മരണം. അപ്പോൾ കറുത്ത മരണം, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കരിങ്കൊടി തൂക്കുന്ന ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കൊടി ചെയ്യുന്നത് നമുക്കിതിൽ ഫ്ലാഗ് എന്ന് ഓർമ്മിച്ചാൽ മതി. കറുത്ത ഫ്ലാഗ് കുത്തിവെക്കുന്നു. അപ്പോൾ കറുത്ത മരണം എന്ന് പറഞ്ഞാൽ പ്ലാഗാണ്. കറുത്ത മരണം പ്ലാഗ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ രോഗങ്ങളും വിശേഷണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ട്രിക്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഇനിയും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി രോഗങ്ങളും രോഗവിശേഷണങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ മെത്തേഡിലൊന്ന് പഠിച്ചു നോക്കുക. സക്സസ് ആയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.